ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതും അമ്മയൊരു വിളി, ഞാൻ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ട് ചോറിനാണ്. ഓ ശരി പറഞ്ഞ ആലി പറഞ്ഞ് ഞാൻ ഒരു ബസ്സിൽ കയറിയ, ഇതാണ് കോലം. നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. തൊങ്ങനെ ആൾക്കാരിനി കുത്തി നിറച്ച് പോയ ഒരു പ്രതാപകാലം നമ്മുടെ ബസ്സുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്വകാര്യ വാഹനങ്ങളുടെ ഗണ്ണം കൂടിയപ്പോ എന്താ പറയാ, ബസ്സിലെ ആള് കുറഞ്ഞു. എസ് പിവിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു സൈഡ് സീറ്റും പിടിച്ചിട്ട് ഇരുന്നാ ആ ബസ്സിൽ പോകുമ്പോ എന്താ ഒരു ചന്തമാണ്. പക്ഷെ ഇന്നിപ്പോ ആളുകൾ ആരും ഇത് ഉപയോഗിക്കണില്ല, അതൊരു വിഷമമുണ്ട്. പോട്ടെ, സാരമില്ല, ഇനിയെങ്കിലും നമ്മുടെ ചെറുകിട ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഓട്ടത്തിനൊക്കെ നമ്മുടെ സ്വകാര്യ ബസ്സിന് ഒന്ന് ഉപയോഗിക്കും. പിന്നെ എന്തന്നെ എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നു പറഞ്ഞാലും നമ്മ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഗതാഗതം സംവിധാനങ്ങളിലൂടെ പ്രധാന യാത്രാ മാർഗമായിട്ടുള്ള നമ്മുടെ ബസ്സൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കണില്ല എന്നുള്ളൊരു തോന്നലും സംശയമൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, ഇന്നിപ്പോ ഞാൻ വരുന്ന ബസ്സിന്റെ ഒരു അവസ്ഥ, ഈ ബസ്സിന്റെ ഉടമ അതേപോലെ തൊഴിലാളികൾ അവർക്കൊക്കെ ജീവിക്കണം. നമ്മൾ ചെറുകിട ഓട്ടങ്ങൾ ചെറിയ ചെറിയ യാത്രക്കൊക്കെ ബസ് പോലെയുള്ള നമ്മളുടെ എന്താ പറയുക സാധാരണക്കാരുടെ വാഹനങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായ എല്ലാവർക്കും നല്ലതല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പറയും. പൊതുവെ എല്ലാ യാത്രയിലും ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ബസ്സിൽ. ബസ് യാത്ര കുറച്ചും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കട്ടോളൂ. അപേക്ഷയായിട്ട് കണക്കായിക്കോളൂ. നമ്മുടെ സ്വന്തം നാട്ടിലെ ബസ് സൗകര്യങ്ങളൊക്കെ നമ്മളല്ലാണ്ട് വേറെ ആരെ സപ്പോർട്ട് ചെയ്യാം?